ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ്. നമ്മുടെ അടുക്കള ജോലികളെ എളുപ്പമാക്കാനും അതുപോലെ തന്നെ ചില സാധനങ്ങൾ അടുക്കളയിൽ കേടാവാതെ സൂക്ഷിക്കാനും നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ഐഡിയാസാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ പയർവർഗ്ഗങ്ങൾ, അരി തുടങ്ങിയവ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് അതിൽ ചെറിയ പ്രാണികൾ വരിക എന്നുള്ളത്. അപ്പോൾ പ്രാണികൾ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ പരിപ്പ്, അതുപോലെ തന്നെ പയർ, കടല, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും സൂക്ഷിക്കുന്ന പാത്രത്തിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല. പ്രാണികളുടെ ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാണികൾ വന്നാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മുഴുവനായി എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പാത്രത്തിൽ വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് എല്ലാത്തിലും ഇട്ട് വയ്ക്കാം. ഇപ്പം ഞാനിത് പരിപ്പ് പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാത്തിലും നമുക്ക് ഇട്ട് വയ്ക്കാം. അരിപ്പാത്രത്തിലൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം. അരിയാണ് നമ്മൾ കൂടുതൽ നാളത്തേക്ക് ഒരുമിച്ച് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിയിൽ ഇതുപോലെ പ്രാണികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി അരി മേടിച്ച് പാത്രത്തിൽ സൂക്ഷിക്കുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിക്കൊരു പ്രത്യേക മണവും ചൊവയുണ്ട്. അതിൽ പ്രാണികൾ വരില്ല. ഇനി അടുത്തായിട്ട് ഈ ഒരു പീലർ നമ്മളെല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പച്ചക്കറികളുടെ തൊലി കളയാനായിട്ടാണ് പീലർ യൂസ് ചെയ്യുന്നത്. എന്നാൽ പീലർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നൈസായിട്ട് സവാള സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നമ്മളിങ്ങനെ സവാള സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ വഴറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അത്രയും സോഫ്റ്റായിരിക്കും ഇത്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല സ്ലൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ. അതുമാത്രമല്ല, നല്ല സ്പീഡായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഈ സ്ലൈസർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇനി സവാള ഇത് വെച്ചിട്ടൊന്ന് നന്നാക്കി നോക്കിക്കോളൂ. ഇനി നമ്മൾ ചെറുനാരങ്ങ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം എടുത്തിട്ട് മറ്റേ കഷ്ണം ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വയ്ക്കും. അതൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കഷ്ണം ഇതുപോലെ കല്ലുപ്പിൽ മുക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രഷ്നെസ് പോവാതെ അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. ഇനി നമ്മുടെ വീട്ടിലെ കത്തികളൊക്കെ മൂർച്ച കൂട്ടാനായിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച കുറയും. പിന്നെ നമ്മൾ കല്ലിലൊക്കെ ഉരയ്ക്കാനായിട്ട് ഓടി നടക്കും. അപ്പോൾ ഇനി അതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ സെറാമിക് പാത്രങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലൊന്നും നമുക്ക് ഉരയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, കപ്പ് മഗ്ഗൊക്കെ ഉണ്ടാവും, അതിനടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരച്ചു കൊടുത്താൽ മതി. പാത്രം കേടുവരുമൊന്നും ചെയ്യില്ല. നമ്മുടെ കത്തി പെട്ടെന്ന് മൂർച്ചയായി കിട്ടും. നമുക്ക് മറ്റ് മാർഗ്ഗങ്ങളിലൂടെ മൂർച്ചയാക്കുന്നതിനേക്കാളും പെട്ടെന്ന് മൂർച്ചയായിട്ട് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടും. ഇനി നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ മരത്തിൻ്റെ തവിയും ചട്ടുകും ഒക്കെ ഒരു തരം ഈസ്റ്റ് പോലെ പൂപ്പൽ പിടിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഭംഗി മേടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇല്ലാതാവും. അത് ഈർപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ പാത്രങ്ങൾ കഴുകിയിട്ട് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഇതുപോലെ പൂപ്പലൊന്നും ഉണ്ടാവാതെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പങ്കുവച്ച ഈ ഒരു ടിപ്സെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.